ശാസ്ത്രത്തിന് പോലും ഉത്തരമൂട്ടിയ 10 നിർമ്മിതികൾ. ശാസ്ത്രം എന്ന പുരോഗതിയുടെ പാതയിലാണ്. എന്നിരുന്നാലും ശാസ്ത്രത്തിന് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില നിർമ്മിതികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഇന്ത്യയിലെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രവണ ബളകുളം. 57 അടി ഉയരമുള്ള ഗോമാദേശ്വരന്റെ പ്രതിമ ഇവിടെയുണ്ട്. ഈ വിഗ്രഹത്തെ ബാഹുബലി പ്രതിമ എന്നും വിളിക്കുന്നുണ്ട്. കർണാടകയിലെ ഹസർ ജില്ലയിലെ ബംഗളൂരുവിൽ നിന്നും 144 കിലോമീറ്റർ അകലെയുള്ള ഈ ജൈന ക്ഷേത്രത്തിലേക്ക് ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ട്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ മഹാമസ്തകാധിക്ഷേപം നടക്കാറുണ്ട്. ജൈനമതത്തിൽ ബാഹുബലിക്ക് ഇപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട്. ഫർഗൂസിന്റെ അഭിപ്രായത്തിൽ ഈജിപ്ത് രാജ്യത്തൊഴികെ ലോകത്ത് മറ്റൊരിടത്തും ഇത്രയും വലിയ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടില്ല. AD 983 ഈ ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ ഒരു അമ്പലം നിർമ്മിക്കുവാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നുവെന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ഇവ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. തുർക്കിയിൽ മനോഹരമായ നിരവധി പുരാവസ്തു സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഡാലിയൻ നദിയോട് സ്ഥിതി ചെയ്യുന്ന കാനോസ്. പാറകൾ കൊത്തിയുണ്ടാക്കിയ അമ്പലങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തുള്ള ബാലികർ പർവ്വതനിരകളിൽ കല്ലുകൊണ്ട് തന്നെ കൊത്തിയെടുത്ത 167 ശവക്കുഴികളുണ്ട്. ഈ ക്ഷേത്ര ശവകുടീരങ്ങളുടെ നിർമ്മാതാക്കൾ അതിൽ ഗ്രീക്ക് ക്ഷേത്രങ്ങളെയാണ് മോഡലാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു ശവകുടീരമുണ്ട്. ഇതിന്റെ പിന്നിലെ കാരണം ആർക്കും അറിയില്ല. അത് മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അതിന്റെ തൊട്ടടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കൃത്യമായി കാണുവാൻ സാധിക്കും. മറ്റൊരു സവിശേഷത എന്തെന്നാൽ ചുണ്ണാമ്പ് ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണിവ. അവ നിർമ്മിച്ച പ്രദേശത്തിന്റെ കുത്തനെയുള്ള ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്. ലെബനിലെ ബെയ്റൂട്ടിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ബാൽബെക്. റോമൻ കാലഘട്ടത്തിൽ ഈ സ്ഥലം ഹെലിയോപോളിസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സൂര്യന്റെ നഗരം. ഈ സ്ഥലത്തിന്റെ ചരിത്രം ഏകദേശം 6000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ മുറ്റം ഗ്രാൻഡ് ടെറസ് എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ ഓരോ ബ്ലോക്കിനും 30 അടി നീളവും 14 അടി ഉയരവും ഉണ്ടാകും. ഇവയുടെ ഭാരം ഏകദേശം 450 ടൺ വരും. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ട്രില്ലിത്തോൺ എന്ന വലിയ കല്ലുകളുമുണ്ട്. ഇവയുടെ ഭാരം ഏകദേശം 1000 ടണ്ണാണ്. അന്നത്തെ അഡ്വാൻസ് ടെക്നോളജിയിൽ പോലും സാധ്യമല്ലാത്തതിനാൽ ഇത്ര വലിയ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നു എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ക്ഷേത്രത്തിന്റെ 2-ാം നിലയിലെ കല്ലുകൾ അസാധാരണമായ വലുപ്പം കാരണം ശ്രദ്ധേയമാണ്. ക്രെയിനോ മറ്റോ സാങ്കേതിക വിദ്യകൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ ഒഡീഷയിലെ ഒരു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ചന്ദ്രഭാഗ നദിയുടെ തീരത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ സൂര്യക്ഷേത്രം എന്ന് വിളിക്കുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവ രാജാവ് 1200 കലാകാരന്മാരുടെ സഹായത്തോടെ നിർമ്മിച്ച മനോഹരമായ ഈ കെട്ടിടം നിർമ്മിക്കുവാൻ ഏകദേശം 12 വർഷമെടുത്തു. ക്ഷേത്രത്തിന് മുകളിലുള്ള പതാക എല്ലായ്പ്പോഴും കാറ്റിന്റെ ഓപ്പോസിറ്റായി പറക്കുന്നു. ഇതിനു പിന്നിലെ ടെക്നോളജി ഇപ്പോഴും നിഗൂഢമാണ്. അമ്പലത്തിന് മുകളിലായി ഒരു ചക്രവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നഗരത്തിലെ എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണുവാൻ സാധിക്കും. പക്ഷികളോ വിമാനങ്ങളോ ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കാറില്ല. ഇതിനു പിന്നിലെ കാരണവും വ്യക്തമല്ല. ദിവസത്തിലെ ഏത് സമയത്തും നിഴൽ വീഴാത്ത വിധമാണ് ക്ഷേത്രത്തിന്റെ ഘടന. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണോ അതോ ദൈവിക ശക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണോ എന്ന് ഇപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾക്കും ഇന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല. ഗുഹയ്ക്കുള്ളിലെ അസാധാരണമായ ഒരു മഠമാണ് കിബിന മൊണാസ്ട്രി. കലാരിറ്റിക്കോസ് നദിക്ക് മുകളിലുള്ള ഒരു ചെരുവിലാണ് കിബിന മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 1212 നിർമ്മിച്ചതാണെന്നും ഇവിടുത്തെ പെയിന്റിങ്ങുകൾ 17-ാം നൂറ്റാണ്ടിൽ ഉള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. 800 വർഷക്കാലം ഈ മഠം ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മഠത്തിന്റെ മറ്റൊരു രസകരമായ കാര്യം അതിന്റെ ഉള്ളിൽ ഒരു ഗുഹയിലേക്കുള്ള പ്രവേശന കവാടമുണ്ട്. ഇത് ഒരു മരം കൊണ്ടുള്ള വാതിലിനാൽ അടച്ചിട്ടുണ്ട്. പക്ഷേ മഠത്തിലേക്കുള്ള സന്ദർശകർക്ക് അതിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ ലൈറ്റുകളും ചെറിയ ജലാശയങ്ങളുമുണ്ട്. കാരണം മഠത്തിന്റെ അടിത്തറയ്ക്ക് താഴെ ഒരു ഭൂഗർഭ നദി ഒഴുകുന്നുണ്ടെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ഈ ഗുഹയിൽ കണ്ടെത്താനാകും. അതുകൊണ്ട് തന്നെ പുരാവസ്തു ഗവേഷകരുടെ ഒരു പറുദീസ കൂടിയാണ് ഈ സ്ഥലം. നിഗൂഢതകൾ നിറഞ്ഞ നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ വിശ്വാസങ്ങളുമുണ്ട്. അവയിലൊന്നാണ് ഔറംഗാബാദിലെ ശിവക്ഷേത്രം. യെലോറ ഗുഹകളിൽ ആയതിനാൽ യെലോറോയിലെ കൈലാസ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 276 അടി നീളവും 184 അടി വീതിയുമുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇതൊരു പാറ മാത്രം കൊത്തിയെടുത്താണ് നിർമ്മിച്ചത് എന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറയുടെ ഭാരം ഏകദേശം 40,000 ടണ്ണാണ്.
ഒരൊറ്റ ബ്ലോക്കിൽ നിന്നും നിർമ്മിച്ച കൈലാസ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആകർഷണമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. യെലോറോ ഗുഹകൾ എന്നറിയപ്പെടുന്ന 34 ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കല്ലിൽ എങ്ങനെയാണ് മനോഹരമായി നിർമ്മിച്ചതെന്ന് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. യാതൊരുവിധ സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ മനുഷ്യരുടെ കഴിവുകൊണ്ട് മാത്രം ഇത് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ശാസ്ത്രം പോലും മൂക്കത്തെ കൈവച്ചു പോകും. ക്രിമിയയിലെ മാർബിൾ ഗുഹകൾ ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ മാർബിൾ ഗുഹകൾക്ക് ലോകമെമ്പാടും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വിദഗ്ധരിത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ 5 ഗുഹകളിൽ ഒന്നായി കണക്കാക്കുന്നു. ഉക്രൈനിലെ 7 പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണിത്. 100 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും ഉള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുഹ. മേൽക്കൂരയ്ക്ക് പിങ്ക് നിറമായിട്ടുള്ള ഒരു റൂം ഇതിലുണ്ട്. വ്യത്യസ്ത തരം ഫോമുകൾ, ധാതുക്കൾ, മൾട്ടി കളർ ഡ്രിപ് സ്റ്റോൺ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ ഗുഹ. അത്ഭുതകരമായ പ്രകൃതിയും പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് മനോഹരമാണ് ഈ പ്രദേശം. എന്തുകൊണ്ടാണ് ഈ ഗുഹ ഇത്രയും മനോഹരമാകുന്നതെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ മിക്കവാറും പുരുഷന്മാർ ആയിരിക്കുമല്ലേ? എന്നാൽ ഇത് ഈജിപ്തിൽ തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ രാജാവായി 20 വർഷത്തോളം ഭരിച്ചു. അവരുടെ പേര് ഹാറ്റ്ഷെപ്സൂട്ട് എന്നായിരുന്നു. BC 1978 അവർ ഔദ്യോഗികമായി ഭരണം ഏറ്റെടുത്തു. ദ ഫാസ്റ്റ് ഗ്രേറ്റ് വുമൺ ഇൻ ഹിസ്റ്ററി എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീ രാജ്യം ഭരിക്കുമ്പോഴും ആ കാലത്തെ കലകളിൽ പോലും പുരുഷ മേധാവിത്വം പ്രകടമായിരുന്നു. ഹാറ്റ്ഷെപ്സൂട്ടിന്റെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഒരു അമ്പലം പണികഴിപ്പിച്ചു. അതിൽ ഒരുപാട് ആർട്ട് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ അക്കാലത്തെ മികച്ച കലാകാരന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ വർക്കുകളുടെ ഫിനിഷിംഗ് കണ്ടാൽ ആരുടെയും കണ്ണു തള്ളിപ്പോകും. ആ കാലഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ പ്രധാന പൈതൃകങ്ങളിൽ ഒന്നാണ് അജന്ത ഗുഹകൾ. ഈ വലിയ കൊത്തുപണികൾ ചെയ്ത ഗുഹകൾ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. അജന്ത ഗുഹയിലെ മിക്ക മതിലുകളിലും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കൊത്തുപണികളുണ്ട്. കുതിരപ്പടയുടെ ആകൃതിയിൽ പർവ്വതങ്ങൾ മുറിച്ച് നിർമ്മിച്ച 30 ഗുഹകളുടെ കൂട്ടമാണ് അജന്ത. അതിനു മുന്നിൽ വാഗോറ നദി ഒഴുകുന്നു. ഇവിടെ കൊത്തിയ കൊത്തുപണിയുടെ പ്രധാന തീമുകൾ ബുദ്ധന്റെ ജീവിത സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അജന്തയുടെ ഗുഹകൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫ്രെസ്കോകൾക്കും മറ്റ് നിരവധി പെയിന്റിങ്ങുകൾക്കും ലോക പ്രശസ്തമാണ്. ആരാണ് ഈ ചിത്രങ്ങൾ വരച്ചതെന്നും എന്തുകൊണ്ടാണ് അവർ ഈ സ്ഥലം വിട്ടു പോയതെന്നും ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. ഇത്രയും ഇരുട്ട് നിറഞ്ഞ ഗുഹകളിൽ അവർ എങ്ങനെ ചിത്രം വരച്ചു എന്നതും ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്നു. AD 1819 ബ്രിട്ടീഷ് ആർമിയുടെ മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. 1983 മുതൽ യുനെസ്കോയുടെ ആഗോള പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുകയും ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ടോക്കിയോ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷിബുയ സ്റ്റേഷനിലേക്ക് പോകണം. കാരണം ഇത് കൂടാതെ നിങ്ങൾക്ക് ആ യാത്ര പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. ടോക്കിയോയിലെ ഷിബുയ സ്റ്റേഷനിൽ 2.4 ദശലക്ഷം ആളുകൾ കടന്നു പോകുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ക്രോസിംഗ് കൂടിയാണ്. ഒരു സമയം 2500 ആളുകൾക്ക് അത് കടക്കുവാൻ സാധിക്കും. ഈ നഗരത്തിലെ പ്രധാന ആകർഷണം കൂടിയാണ് ഈ സ്റ്റേഷൻ. 1885 ഇത് നിർമ്മിച്ചത്. ഈ പ്രശസ്തമായ ക്രോസ് റോഡിനെ ദ സ്ക്രോബിൾ എന്നും വിളിക്കുന്നുണ്ട്. എണ്ണമറ്റ ബാറുകളും ക്ലബ്ബുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. 1920 ജോലി കഴിഞ്ഞ ഉടമയെ കാണാൻ ഇവിടെ കാത്തുനിന്ന ഒരു നായയാണ് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത. മരണശേഷം 10 വർഷമായിട്ടും നായ തന്റെ യജമാനെ കാത്തിരിക്കുന്നു. ഇവിടുത്തുകാർ ഈ നായയുടെ പ്രതിമയെ അവരുടെ സൗഹൃദത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു. അതിനാൽ ഈ പ്രദേശത്തെ എല്ലായ്പ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പലരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതപ്പെടുന്ന സൗഹൃദങ്ങൾ ഈ പ്രദേശത്ത് നിന്നും വീണ്ടെടുത്തതായി പറയുന്നുണ്ട്. അതിനാൽ എന്തൊക്കെയോ സവിശേഷതകൾ ഈ പ്രദേശത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഷിബുയയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ശാസ്ത്രത്തിനിപ്പോഴും ഉത്തരം നൽകുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.